എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡും നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ്. ഇത് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ നാലുമണി പലഹാരം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: നേന്ത്രപ്പഴം രണ്ടെണ്ണം, അത് നല്ലോണം പാകം വന്ന പഴമാണെങ്കിൽ നന്ന് നല്ല പാകം വരണം. പിന്നെ ഒരു നാല് കഷ്ണം ബ്രെഡ്, പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര, ഒരു നാല് ടേബിൾ സ്പൂണ് നാളികേരം ചെരുവിയത്, പിന്നെ ഒരു ടേബിൾ സ്പൂണ് നെയ്യ്, പിന്നെ വേണ്ടത് ലേശം ഏലക്കാപ്പൊടി. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഈ നാലുമണി പലഹാരം ഉണ്ടാക്കാൻ വേണം. ഇനി നമുക്ക് ഈ പഴമൊന്ന് നുറുക്കിയിട്ട് ആവി കയറ്റുന്ന പാത്രത്തിലൊന്ന് വേവിച്ചെടുക്കണം. ഈ പഴമൊന്ന് ആവി കയറ്റി എടുക്കാം. ഇങ്ങനെ വേവിച്ചാലും മതി, നുറുക്കിയിട്ടായാലും ഉരുവതല്ല. ഇതേപോലെ ഒന്ന് നുറുക്കിയിട്ട് പാത്രത്തിലേക്ക് ഇടാം. ഇതൊന്ന് ആവി കയറ്റി എടുക്കണം. ആവി കയറ്റുന്ന പാത്രത്തിൽ ഇതേപോലെ ഒരു രണ്ട് മിനിറ്റ് മതി. നല്ല പാകം വന്ന പഴമാണെങ്കിൽ വളരെ കുറച്ച് സമയമേ വേണ്ടു. ഇത് നല്ല പാകം വന്ന പഴമല്ലേ, അപ്പോൾ വളരെ കുറച്ച് സമയം മതി. അതവിടെ വേവട്ടെ. അത് വേവുമ്പോഴേക്കും നമുക്ക് ഈ നാളികേരമൊന്ന് വറുത്തെടുക്കണം. ഈ നാളികേരം നമുക്ക് ഈ നനവ് പൂവുകളൊന്ന് വറുത്തെടുക്കണം. മഴ അവിടെ വേവുമ്പോഴേക്കും നമുക്ക് ഈ നാളികേരം ഒന്ന് വെള്ളം വറ്റിച്ച് എടുക്കാം. നാളികേരത്തിൻ്റെ ഈർപ്പം പൂവുകളെ നമുക്കൊന്ന് വഴറ്റി വറുത്തെടുക്കണം. നാലുമണിക്ക് നമുക്ക് കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു സ്നാക്കാണത്. ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടുണ്ട്, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നാളികേരം പച്ചമുളകൊക്കെ വിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി, ഒരുപാട് അങ്ങോട്ട് ചോക്കണ്ട. വെള്ളം നല്ലപോലെ ഒന്ന് വറ്റി വന്നാൽ മതി. ഇനിയിത് ആറട്ടെ. അപ്പം നമ്മൾ പഴം ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പാകം വന്ന പഴമായ വേഗം വെന്ത് കിട്ടും. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ പാകം വന്ന പഴം തന്നെയാണ് ഏറ്റവും നല്ലത് കണ്ടോ. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ അത് നല്ലപോലെ പോകും. പാകം വരാത്ത പഴമാണെങ്കിൽ കുറച്ച് നേരം കൂടി ഇരിക്കേണ്ടി വരും. ഇനി ഇത് ആറിയിട്ട് നമുക്ക് തൊലിച്ചെടുക്കാം. നല്ലപോലെ ആറട്ടെ. ഈ വെന്ത പഴം ഇതിലേക്ക് ഒരു ബൗളിലേക്ക് ഇടാം. എല്ലാം അതുപോലെ ഇതിലേക്ക് തൊലിച്ചിടാം. നമുക്ക് എത്ര ആവശ്യം ഉണ്ട് വെച്ചാൽ അത്ര എടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ചെപ്പോൾ വേണ്ടു, അതുകൊണ്ട് ഞാൻ രണ്ട് പഴം എടുത്തിട്ടുള്ളൂ. നമുക്കിതിലധികം വേണമെങ്കിൽ എല്ലാറ്റിൻ്റെയും അളവ് ഇതുപോലെ കൂട്ടണം എന്നേ ഉള്ളൂ. ഇതുപോലെ ഒരു വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ ഉടച്ചെടുക്കണം. അസലായിട്ട് ഉടച്ചെടുക്കണം. ഇതേപോലെ സ്മാഷ് ചെയ്ത് ഉടച്ചെടുക്കുക. ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് ആവുമൊന്നും വേണ്ട, എന്നാലും നല്ലപോലെ ഉടഞ്ഞു കിട്ടണം. മിക്സിയിൽ അടിക്കും വേണ്ട, ഇതേപോലെ ഉടച്ചെടുത്താൽ മതി.
ഇത് 4 മണിക്ക് കുട്ടികളൊക്കെ സ്കൂൾ ടൂറിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണത്. ഇതിങ്ങനെ ഓരോ നമ്മൾ ഓരോ ടേസ്റ്റിൽ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾ വെറും പഴാണെങ്കിലൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ മാറ്റി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ വേറെ വേറെ ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല പോലെ ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഒരേ ടേസ്റ്റ് അല്ലല്ലോ എപ്പോഴും ഇഷ്ടം. ഉണ്ടോ, ഇതേപോലെ ഉടച്ചെടുക്കണം. ഇനിയൊരു ഇതവിടെ ഇരിക്കട്ടെ. ഇനിയൊരു മിക്സി ജാർ എടുത്തിട്ട് ഈ ബ്രെഡ് അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 4 കഷ്ണം എടുത്തിട്ടുള്ളൂ 2 പഴത്തിന്. ഇതിലധികം വേണ്ടവർക്ക് കുറച്ചും കൂടി, അത് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി എടുക്കാം. എല്ലാ ബ്രെഡും ഇതുപോലെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ വറുത്ത് വെച്ച നാളികേരം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിരട്ടിയുണ്ടോ നോക്കണം കേട്ടോ. നമ്മൾ ചരിവിതാകുമ്പോൾ ചിലപ്പോൾ ചിരട്ടപ്പൊട്ടൊക്കെ വരുമെന്ന് നോക്കണം. ഇതിലിപ്പോൾ ഇല്ല, ഞാൻ നോക്കിയണു. അതുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇതൊക്കെ ചുവന്ന തേങ്ങയാണ്, ഞാൻ സംശയിച്ചിട്ട് എടുക്കുകയെന്നേ ഉള്ളൂ. കുട്ടികളിത് നോക്കാണ്ടേവും കഴിക്കേ. അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ തന്നെ ചെറിയ തേങ്ങയാകുമ്പോൾ ചിലപ്പോൾ ചിരട്ടപ്പൊട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് ഡേഞ്ചറാണ്, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണത്. നല്ലപോലെ തരിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ തേങ്ങയുടെ ചുവപ്പാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഈ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ മതി, അധികമൊന്നും വേണ്ട. ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഈ ബ്രെഡും നാളികേരം വറുത്തതും എല്ലാം കൂടി പൊടിച്ച് എടുത്തിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ കൂടി. ഇനി നമുക്ക് ഈ ഉടച്ചു വെച്ച പഴത്തിലേക്ക് ഇത് ചേർക്കാം. കുറച്ച് ഏലക്കാപ്പൊടി ഇടാം. പഞ്ചസാര കൂട്ടി പൊടിച്ചതാകൊണ്ട് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അര മതി. ഇനി അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ഈ പഴത്തിലത്തെ നനവന്നെ മതിയാവും കേട്ടോ അത് കുഴയ്ക്കാൻ. ധാരാളം മതിയാവും. ഇനി കൈ വെച്ചിട്ട് ഇപ്പം എല്ലാം കൂടി കൂട്ടി യോജിച്ചിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ബ്രെഡും പഴവും തേങ്ങയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതേപോലെ കുഴച്ച് എടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതേപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് പരത്തിയിട്ട് ഓരോ ഉരുളകളായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇതേപോലെ ഉരുട്ടിയെടുക്കണം, നല്ല ഉരുളകളായിട്ട് എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ഒരേപോലെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ ഉരുളകളും ഉരുട്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ്, പ്ലാസ്റ്റിക് ഷീറ്റോ ബട്ടർ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഇതുണ്ടോ, ഇതിപ്പോൾ ഒരു ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റിലാണ് വെച്ചെണ്ണ. എന്നിട്ട് അതിൻ്റെ വേറൊരു ഷീറ്റുണ്ട്, അതിങ്ങനെ മൂടിക്കൊടുക്കുക. ഇതേപോലെ ഒന്ന് മൂടുക. എന്നിട്ട് ഇതുപോലെ അടി പൊരുന്നൊരു പാത്രം കൊണ്ട് ഇതേപോലെ ഇങ്ങനെ ഓരോന്ന്
ഒരേപോലെ പരത്തി കൊടുക്കുക. കയ്യിൽ വെച്ച് പരത്തിയാലും മതി, പക്ഷെ അതാകുമ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടും. എത്ര വട്ടം വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതേപോലെ പരത്തി കൊടുക്കുക. ഉണ്ടോ, അങ്ങനെയാകുമ്പോൾ അതെന്താ അറിയോ, ഒട്ടി പിടിക്കൂല്ല, നന്നായിട്ട് നമുക്ക് പാകത്തിൽ വട്ടത്തിൽ കിട്ടും, എളുപ്പത്തിൽ ആവുകയും ചെയ്യും. ഉണ്ടോ, എല്ലാ ഭാഗവും ഒരുപോലെ ഇങ്ങനെ കിട്ടും. ഈസിയാണ്. ഇനിയും ഉണ്ടോ, കയ്യിൽ വരത്ത് വെച്ച ഒട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ഒട്ടൊന്നുമില്ല, കയ്യിൽ വേണമെങ്കിൽ ഇത്തിരി നെയ്യ് വരത്തിയാൽ മതി. ഇപ്പം എല്ലാം നമ്മൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഷീറ്റ് ഇങ്ങനെ മെല്ലെ നമ്മൾ എടുക്കുക വേണ്ടു, കണ്ടോ, ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇനി വേണമെങ്കിൽ ഒരു ഭംഗിക്ക്, കുട്ടികൾക്കൊക്കെ കാണാൻ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു അടപ്പം എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കാണുമ്പോൾ ഒരു ഭംഗി ആണല്ലോ. എപ്പോഴും നമ്മൾ ഒരു ഭംഗി ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊരു രസമാവും അത്. ഉണ്ടോ, ഇതേപോലെ ഓരോന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. വളരെ കുറച്ചൊഴിച്ചാൽ മതി. ഇനി നമുക്ക് അത് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. എടുത്താൽ കിട്ടാനൊന്നും ഒരു പണി ഉണ്ടാവില്ല, കണ്ടോ. ഇതേപോലെ ഇട്ട് കൊടുക്കാം. എല്ലാം എന്ത സാധനമാണ്, ഓരോന്ന് ഇങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി, പാകത്തിൽ തീ കത്തിച്ചാൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കുന്നത്, കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്നത്. ഒന്നായതിന് ശേഷം അത് തിരിച്ചിടാൻ പാടുള്ളൂ. ഒന്നാവട്ടെ. അടിഭാഗം ഒന്ന് റെഡ് കളറായ തിരിച്ചിടാം. കണ്ടോ, ഇതേപോലെ ഈ ഭാഗത്തിലെ പാടും. ആ പുറം ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ വാങ്ങാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഓൾറെഡി എല്ലാം മന്ത തന്നെയാണ്, പഴവും നമ്മൾ ബാക്കിയൊക്കെ എന്ത സാധനം തന്നെയാണ്, പക്ഷേ എന്നാലും ഒരു ടേസ്റ്റ് കിട്ടും. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റാണത്. ആ പുറം ഇതുപോലെ ആയാൽ നമുക്ക് എടുക്കാം. നാലുമണി പലഹാരം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ലൊരു നാലുമണി പലഹാരം. അത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മൾ കുഴക്കണയിൽ നമുക്ക് വെള്ളം പഴത്ത് പഴം ലൂസാണ്, ഇത്തിരി കുഴച്ച് ലൂസാണെന്ന് തോന്നിയാൽ നമുക്ക് ഒന്നോ രണ്ടോ ബ്രെഡ് പൊട്ടിച്ച് ഇട്ട് കൊടുത്താൽ മതി. ആ പുറം കൂടി ഇങ്ങനെ ആയാൽ നമുക്ക് വാങ്ങാം. രണ്ട് പുറം ആവട്ടെ. നമ്മുടെ ഈ സ്നാക്ക് നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റിയെടുക്കാം. രണ്ടു പുറം ഒരുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടോ. നല്ല പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. അപ്പം ഈ നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡും പഴവും നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള നാലുമണി പലഹാരം, കണ്ടോ, നല്ല സ്നാക്കായി കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. നേന്ത്രപ്പഴവും ബ്രെഡും ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. നിങ്ങൾ എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണേ.
നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ലോഷൻ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം. ഇനി നല്ലൊരു വീഡിയോവുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.